ഷിജോ സോസിയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫ്ലവർ വേസ് ആണ്. ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും. ഫ്ലവർ വേസ് മാത്രമാണ് ഞാൻ ഇത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പൂക്കൾ നമുക്ക് വേറെ ദിവസം നോക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇത്ര ഇങ്ങനത്തെ ഒരു ട്യൂബ് വേണം. ഇത് കുറച്ച് വലുതായാലും കുഴപ്പമില്ല, കുറച്ച് ചെറുതാണെങ്കിൽ ചെറിയ ഫ്ലവർ വേസ് ഉണ്ടാക്കാം, വലുതാണെങ്കിൽ ഇതുപോലെ നല്ല വലുത് ഉണ്ടാക്കാം. കുറച്ച് നമ്മൾ ഈ പേപ്പറിൻ്റെ റോളുകൾ നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഈ റോളുകൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഈ റോളുകൾ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പെയിൻ്റ് അടിച്ച് വയ്ക്കാം. ഈ റോളുകൾ ഇതിന് ചുറ്റും ഇങ്ങനെ വയ്ക്കും. നേരത്തെ വേണമെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിച്ച് വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ, നമ്മുടെ റൂമിലേക്ക് ഏത് കളറാണ് വേണ്ടതെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിച്ച് വയ്ക്കാം. പക്ഷെ പെയിൻ്റ് അടിച്ച് വയ്ക്കുമ്പോൾ ഇത്രയും ഭാഗത്ത് വരുന്ന പെയിൻ്റ് മുഴുവൻ വേസ്റ്റ് ആവുന്നതുകൊണ്ട് അതല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ പെയിൻ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ നല്ല നൂല് കൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം. അത് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടണം. അതിനുശേഷം നമ്മൾ ഈ കെട്ടിയിട്ടുള്ള നൂലിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്ന് നമ്മൾ കടത്തി കൊടുക്കണം. നല്ല ടൈറ്റായി നമ്മൾ കടത്തണം. ഞാനതിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ടൈറ്റാക്കി കെട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ കൈ കൊണ്ട് നമ്മളിങ്ങനെ തിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എന്നല്ല, നമുക്ക് വീതി എത്ര വേണം അത്ര വരെ നമ്മളിങ്ങനെ തിരിക്കും. ഇത് ചെറിയ റോളായതുകൊണ്ടാണ് ഇത്ര ചെറുതായി നിൽക്കുന്നത്. ഇത് കുറച്ച് വലുതായതുകൊണ്ട് നന്നായി വലുതായി നിൽക്കുന്നു. പൈപ്പ് ഉള്ളിൽ വെച്ചുള്ള പൈപ്പിനനുസരിച്ചായിരിക്കും നമുക്ക് ഇതിൻ്റെ വലുപ്പം കിട്ടുന്നത്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമുക്ക് നീളം കുറവ് മതിയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്യാം. അതല്ല, നീളം എത്ര തന്നെ വേണമെന്ന് വെച്ചാൽ നമ്മളിത് തുല്യമായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കളർ കൊടുക്കാൻ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കളർ കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുണ്ടാക്കി കഴിഞ്ഞ ശേഷം കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെയൊക്കെ മുകളിൽ നമ്മളിവിടെ തെർമോക്കോള് വെച്ചിട്ടുള്ള പോലെ തെർമോക്കോൾ തന്നെ വേണമെന്നില്ല, വേറെ നല്ല മനോഹരമായിട്ടുള്ള ബീഡ്സൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വയ്ക്കാം. അതിനുശേഷം ഇത് നോക്കുമ്പോൾ ഇങ്ങനെ ഇതിവിടെ ദ്വാരം കാണാം. അതിന് പകരമായിട്ട് നമ്മൾ ഫ്ലവറൊക്കെ വയ്ക്കുമ്പോൾ വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ചട്ട വെച്ച് റൗണ്ട് വരച്ച് നമ്മൾ വെട്ടി ഫെവിക്കോൾ ഉപയോഗിച്ച് നമ്മൾ ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം ഈ ചരട് ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ലേസ് വേണമെങ്കിൽ ഇതിൻ്റെ ചുറ്റും വയ്ക്കാം. ഇതിപ്പോൾ കളർ കൊടുക്കാതെ തന്നെ നല്ല ഭംഗിയിലാണ് ഇതിരിക്കുന്നത്. വേണമെങ്കിൽ ലേസ് ഒട്ടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ താഴെ വെച്ചിട്ടുള്ള പോലെ നമുക്ക് ബീഡ്സ് തന്നെ വേണമെങ്കിൽ ഒട്ടിക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മനോഹരമായ ഒരു ന്യൂസ് പേപ്പർ ഫ്ലവർ വേസ് തയ്യാറാക്കാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.